ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ കേരളത്തിൽ മഴക്കെടുതി നേരിടാൻ സുരക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവം ഇടുക്കി അണക്കെട്ട് രാവിലെ പതിനൊന്നിന് തുറക്കും ഇടമലയാർ പമ്പ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു സമീപ പ്രദേശങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ജമ്മുകശ്മീർ അതിർത്തിയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു ഇന്ന് നബിദിനം കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കും നാറ്റോ ദൌത്യം റഷ്യ നിർത്തിവച്ചു ട്വൻ്റി ട്വൻ്റി സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ജയം വാർത്തകൾ വിശദമായി മഴക്കെടുതിയും ഉരുൾപൊട്ടലും വ്യാപക നാശനഷ്ടം വരുത്തിയ കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ മുതൽ രണ്ടു ദിവസം സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടർ രാവിലെ പതിനൊന്ന് മണിക്ക് തുറക്കും ഇടമലയാർ പമ്പ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ രാവിലെ തുറന്നു സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നത് കണക്കിലെടുത്താണ് ഡാമുകൾ തുറക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇടമലയാർ പമ്പ അണക്കെട്ടുകളുടെ രണ്ട് ഷട്ടറുകൾ വീതം രാവിലെ മണിയോടെ തുറന്നു പതിനൊന്ന് മണിയോടെ ഇടുക്കി ഡാമും തുറക്കും ഇടുക്കിയിൽ അൻപത് സെന്റിമീറ്റർ വീതം രണ്ട് ഷട്ടറുകളാണ് തുറക്കുന്നത് സെക്കൻഡിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇടുക്കിയിൽ നിന്നും തുറന്നുവിടുക പെരിയാറിലെ ജലനിരപ്പ് ഒരു മീറ്ററോളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു ഇന്നലെ വൈകിട്ടോടെ കക്കി ഷോളയാർ ഡാമുകൾ തുറന്നിരുന്നു ലോവർ ഷോളയാർ പറമ്പിക്കുളം ഡാമുകൾ തുറന്നതോടെ ചാലക്കുടി പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും മീൻപിടുത്തക്കാർ കടലിൽ പോകരുത് മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അണക്കെട്ടുകളിലെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരമാണ് മൂന്ന് അണക്കെട്ടുകളിലെ വെള്ളം തുറന്നുവിടുന്നത് അണക്കെട്ടുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളിലെ ഒൻപതിനായിരത്തി എൺപത്തിയൊന്ന് പേരാണുള്ളത് ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും മത്സ്യത്തൊഴിലാളികളുടെ സംഘവും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായി ഒരു കുട്ടിയുൾപ്പെടെ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മണ്ണിടിച്ചിൽ ഇരുപത്തിമൂന്ന് പേരും മഴക്കെടുതിയിൽ നാലുപേരുമാണ് മരിച്ചത് കൊക്കയാറിൽ കാണാതായ ഒരു സ്ത്രീയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നു ജമ്മുകശ്മീരിൽ അതിർത്തി ജില്ലയായ പൂഞ്ചിലെ മെന്തർ സബ് ഡിവിഷനിലെ ഭട്ട വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു ആയുധധാരികളായ തീവ്രവാദികളെ നേരിടാൻ പാരജ്യൂട്ടിൽ സൈനികരെ ഇറക്കി കൂടാതെ കരസേന പോലീസ് അർദ്ധസൈനികർ കമാൻഡോകൾ എന്നിവരുടെ സംയുക്ത സംഘം ും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇടയ്ക്കിടെ വെടിയുതിർക്കുന്ന ഭീകരരെ സേന ശക്തമായി തിരിച്ചടിക്കുന്നു ഒരാഴ്ച നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ ഒൻപത് സൈനികർ വീരമൃത്യു വരിച്ചു ജമ്മുകശ്മീരിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ജമ്മുകശ്മീർ ഭരണകൂടവും ദുബായ് സർക്കാരും ഒപ്പുവച്ചു വ്യവസായ പാർക്കുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വിവിധ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടെ ഉള്ളവയ്ക്കാണ് ധാരണാപത്രം ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അടയാളമാണ് ഈ ധാരണാപത്രമെന്നും ജമ്മുകശ്മീരിന് അതിൽ നിർണായക പങ്കാണുള്ളതെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഡി ജി പിമാർ ഐ ജിമാർ കേന്ദ്ര പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത ദേശീയ സുരക്ഷാതന്ത്ര സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നടന്നു ഡൽഹിയിൽ ഇന്റലിജൻസ് ബ്യൂറോ ആസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിൽ വിവിധ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളും ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികളും ചർച്ചാ വിഷയമായി ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ ഈ വർഷത്തെ രണ്ടാമത്തെ യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും നാവികസേനയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള മേധാവികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ സമുദ്ര മേഖലകളുടെ നിയന്ത്രണം വളരെ ഉത്തരവാദിത്തത്തോടെ നടപ്പിലാക്കുകയാണ് രാജ്യത്തിന്റെ താൽപര്യമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീം ഇന്നലെ വൈകുന്നേരം മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുകളിലുള്ള ഫ്ലൈപാസ്റ്റ് നടത്തി സ്വർണീം വിജയ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വർലി അന്ധേരി എന്നിവിടങ്ങളിൽ ഫ്ലൈപാസ്റ്റ് നടത്തിയത് ബംഗ്ലാദേശിന്റെ വിമോചനത്തിലേക്ക് നയിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ അൻപതാം വാർഷികമാണ് സ്വർണീം വിജയ് സി ബി എസ് ഇ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പത്താം ക്ലാസ്സിലേക്കുള്ള പരീക്ഷ നവംബർ മുപ്പത് മുതലും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഡിസംബർ ഒന്ന് മുതലും ആരംഭിക്കും ശൈത്യകാലം കണക്കിലെടുത്ത് പരീക്ഷ രാവിലെ പത്ത് മുപ്പതിന് പകരം പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ മൈനർ വിഭാഗത്തിലെ വിഷയങ്ങൾക്കുള്ള തീയതി സ്കൂളുകൾക്ക് വെവ്വേറെ നൽകുമെന്നും സി ബി എസ് ഇ അറിയിച്ചു പത്താം ക്ലാസ്സിലേക്കുള്ള മൈനർ വിഷയങ്ങളുടെ പരീക്ഷ നവംബർ പതിനേഴ് മുതലും പന്ത്രണ്ടാം ക്ലാസ്സിലേക്കുള്ള പരീക്ഷ പതിനാറ് മുതലും ആരംഭിക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നു ഉത്തർപ്രദേശിലെ കുശിനഗറിൽ അന്താരാഷ്ട്ര വിമാനത്താവളം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും മുൻകാലങ്ങളിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും അന്തർദേശീയ ബുദ്ധമത തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കാനും അന്താരാഷ്ട്ര വിമാനത്താവളം സഹായകമാകും ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രമുഖരും ബുദ്ധ സന്യാസിമാരുമായി വരുന്ന ഉദ്ഘാടന വിമാനം ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് ബുദ്ധന്റെ മഹാപരിനിർവാണ സ്ഥൽ സന്ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എയർ ലാപിഡ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ലാപ് ബ്ലിങ്കൺ യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യദ് അൽ നഹ്യാൻ എന്നിവർ ഇന്നലെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ യോഗം ചേർന്നു സാമ്പത്തിക വളർച്ച ആഗോള പ്രശ്നങ്ങൾ എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെപ്പറ്റി യോഗം ചർച്ച ചെയ്തു ഇന്ത്യ യു കെ റോഡ് മാപ്പ് രണ്ടായിരത്തി മുപ്പത് അംഗീകരിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നാവിക സംവാദം വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നടന്നു സമുദ്ര ആധിപത്യം ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം എന്നിവ ചർച്ചാ വിഷയമായി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് ലോകമെമ്പാടും നബിദിനം ആഘോഷിക്കുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കിയാണ് ആഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ കേരളീയർക്ക് നബിദിന ആശംസകൾ നേർന്നു രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് തൊണ്ണൂറ്റിയെട്ട് കോടി അറുപത് ലക്ഷം കടന്നു ഇരുപത്തിയെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം പേർക്ക് രണ്ടാം ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു ഇന്നലെ മാത്രം എഴുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി വാക്സിൻ ഡോസുകൾ കുത്തിവെച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ ഇന്നലെ ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പതിനൊന്നായിരത്തി ഇരുപത്തി മൂന്ന് പേർ രോഗമുക്തി നേടി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് ഇന്നലെ അറുപത് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ കോവിഡ് മരണം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായി സംസ്ഥാനത്ത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം പേർ ആദ്യ ഡോസ് വാക്സിനും നാൽപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം പേർ രണ്ടാം ഡോസ് വാക്സിനും സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർ രോഗമുക്തരായി പതിമൂന്ന് മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു നിലവിൽ പതിനാലായിരത്തി എണ്ണൂറ്റി പതിനാല് പേർ ചികിത്സയിൽ കഴിയുന്നു കോവിഡ് ബാധിച്ച് മരിച്ച സർക്കാർ ജീവനക്കാരുടെ അനന്തരാവകാശികൾക്ക് ഉടൻ ജോലി നൽകാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി നാറ്റോ ദൗത്യം നിർത്തിവെക്കുകയാണെന്ന് റഷ്യ പ്രഖ്യാപിച്ചു റഷ്യൻ നയതന്ത്രജ്ഞരെ നാറ്റോ പുറത്താക്കിയതിന്റെ മറുപടിയായി മോസ്കോയിലെ നാറ്റോ സഖ്യത്തിന്റെ ഓഫീസ് അടച്ചുപൂട്ടാനും റഷ്യ ഉത്തരവിട്ടു തീരുമാനം അടുത്ത മാസം ഒന്നിന് പ്രാബല്യത്തിൽ വരും ഈ നീക്കം നാറ്റോയുടെ പ്രവൃത്തികളുടെ ഫലമാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു മോസ്കോയിലെ നാറ്റോ ദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങളും റഷ്യ നിർത്തിവെക്കുകയാണെന്ന് ലാവ്റോവ് പറഞ്ഞു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഈ മാസം ആദ്യം റഷ്യയുടെ ദൗത്യസംഘത്തിൽ നിന്ന് എട്ട് നയതന്ത്രജ്ഞരെ നാറ്റോ പുറത്താക്കിയത് നൈജീരിയയുടെ വടക്കൻ സംസ്ഥാനമായ സോക്കോട്ടോയിലെ ഗ്രാമീണ ചന്തയിൽ തോക്കുധാരികൾ നാൽപ്പത്തിമൂന്ന് പേരെ കൊലപ്പെടുത്തി ശനിയാഴ്ച ആരംഭിച്ച അക്രമം ഞായറാഴ്ചയും തുടർന്നതായി സോക്കോട്ടോ ഗവർണർ പറഞ്ഞു വടക്കുപടിഞ്ഞാറൻ സംസ്ഥാനമായ കടുനയിലെ കൊള്ളക്കാരുടെ ഒളിത്താവളങ്ങളിൽ നിന്നും പത്തുപേരെ വധിച്ചതായി ആഫ്രിക്കൻ സുരക്ഷാസേന ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ സാധാരണക്കാരെയും രക്ഷപ്പെടുത്തി അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് മോസ്കോ ഫോർമാറ്റ് സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കും റഷ്യ ആതിഥേയത്വം വഹിക്കുന്ന സമ്മേളനം നാളെ ആരംഭിക്കും ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യ രാജ്യാന്തര രാജ്യാന്തര സമ്മേളനമാണിത് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് താലിബാനും വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കു കിഴക്കൻ മേഖലയിലെ വ്യോമഗതാഗതം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ആറ് വ്യോമപാതകൾക്ക് പച്ചക്കൊടി കാട്ടി കൊൽക്കത്ത ഗുവാഹത്തി ഗുവാഹത്തി ഐസ്വാൾ ഐസ്വാൾ ഷില്ലോങ് ഷില്ലോങ് ഐസ്വാൾ ഐസ്വാൾ ഗുവാഹത്തി ഗുവാഹത്തി കൊൽക്കത്ത എന്നിവയാണ് ആറ് വ്യോമപാതകൾ ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ കീഴടക്കിയത് ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച നൂറ്റി എൺപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം ഒരു ഓവർ ശേഷിക്കെ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു എഴുപത് റൺസ് എടുത്ത ഇഷൻ കിഷനാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിൽ മഴക്കെടുതി നേരിടാൻ സുരക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവം ഇടുക്കി അണക്കെട്ട് രാവിലെ പതിനൊന്നിന് തുറക്കും ഇടമലയാർ പമ്പ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു മീപ പ്രദേശങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ജമ്മുകശ്മീർ അതിർത്തിയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു ഇന്ന് നബിദിനം കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളിൽ ആൾക്കൂട്ടം ഒഴിവാക്കും നാറ്റോ ദൌത്യം റഷ്യ നിർത്തിവച്ചു ട്വന്റി ട്വന്റി സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ജയം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത് പതിനഞ്ചിന്